ഇത് മനപ്പൂർവ്വം ഒരു കാരണം ഉണ്ടാക്കിയതാണ് നമ്മുടെ യാത്ര മുടക്കാനായിട്ട്. അതൊന്നും കാര്യമാക്കണ്ട, 41 ദിവസത്തെ കാര്യമല്ലേ, ആ ദിവസങ്ങള് നല്ല രീതിയിൽ കടന്നു പോണം. അത് കഴിഞ്ഞ് ഇതുപോലെ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കിയാലോ? അങ്ങനെയൊന്നും വരില്ലെന്നേ. ഇപ്പൊ തോന്നുക ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. മുത്തശ്ശന്റെ ആരോഗ്യത്തിന് വേണ്ടിയും ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയും അല്ലേ ആദർശേട്ടൻ മലയ്ക്ക് പോകുന്നത്. അതെന്തുകൊണ്ട് നല്ലതാണെന്ന് എന്റെ അഭിപ്രായം. എല്ലാ വർഷവും മലയ്ക്ക് പോവാറുണ്ട്, പക്ഷേ ഇങ്ങനെ 41 ദിവസമൊന്നും വെറുതെ എടുക്കാറില്ല. മാക്സിമം പോയ ഒരു 10 ദിവസം, അതാ പതിവ്. ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്നവര് 41 ദിവസം വ്രതം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിന് പുറത്തുള്ളവരും അതിൽ കൂടുതൽ വ്രതം എടുത്താ ശബരിമലയ്ക്ക് പോകുന്നത്. പോകുമ്പോ ഭക്തിയോടെ പോണോ ആദർശേട്ടാ. ശരിക്കും നിനക്ക് വിഷമമില്ലേ? ഭഗവാന്റെ കാര്യമായതുകൊണ്ട് അത്ര വലിയ വിഷമമൊന്നും എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടാ. നാളെ രാവിലെ തന്നെ മാലയിടുന്നു, ഞാനും വരുന്നുണ്ട് കൂടെ. മയനെ, നാളെ ഇവ മാലയിടുവാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ അമിതാവേശം കാണിക്കുന്നത്? ഇന്ന് മുതലേ രണ്ടുപേരും രണ്ട് മുറി കടന്നാ മതി. ഇവളീ മുറിയിൽ തന്നെ താഴെയും ഞാൻ ബെഡിലും കിടന്നാ പോരെ? മുമ്പൊക്കെ ശബരിമലയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി ഒരു പർണശാല തയ്യാറാക്കും, അതിൽ പാ വിരിച്ചിട്ടാ അവരെല്ലാം കിടക്കാറ്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിലുള്ളവരെല്ലാം അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. ഇതിപ്പോ കാലം മാറി, എങ്കിലും കുറച്ചൊക്കെ നിഷ്ഠ വേണ്ടേ? ഞാൻ മാറിക്കിടന്നോളാം അമ്മേ. ഇന്ന് മുതൽ വ്രതം എടുക്കാൻ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തണം നീ. അതുപോലെ തന്നെ ഭർത്താവും മലയ്ക്ക് പോവുകയാണെന്നുള്ള ബോധം നിനക്കും വേണം. അതേപറ്റി ഞാനിപ്പോ ആദർശനോട് പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. ആ, ഇപ്പൊ എന്താ സംഭവിച്ചെന്നൊക്കെ ഞാനും കണ്ടു. പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. നീയാണെങ്കിലേ ഇവന്റെ മലയ്ക്ക് പോക്ക് എങ്ങനെ മുടക്കാന്നായിരിക്കും ചിന്തിക്കുന്നത്. അമ്മ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയല്ലേ. ഈ ഹണിമൂൺ ട്രിപ്പ് പോലും പ്ലാൻ ചെയ്തത് ഞാനാ, അത് ഇവളുടെ ഐഡിയ ഒന്നും അല്ല. ശരി ശരി, മലയ്ക്ക് പോകാൻ മാല ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ പറയരുത്, ഇവളെ രക്ഷിക്കാൻ വേണ്ടിട്ട്. അമ്മ പറഞ്ഞ ശരിയാ, ആദർശേട്ട മലയ്ക്ക് പോകുമ്പോ ഞാൻ ഈ മുറിക്കകത്ത് കിടക്കുന്നത് ശരിയല്ല. വല്ലാത്തൊരു വിധിയാണല്ലോ ഇത്. എന്തായാലും നാളെ അതിരാവിലെ തന്നെ അമ്പലത്തിൽ പോണം. ആദർശേട്ടൻ 41 ദിവസം വ്രതം എടുത്ത് 18 പടി ചവിട്ടി അയ്യപ്പനെ ദർശിച്ചു കഴിയുമ്പോ ഉറപ്പായിട്ടും മുത്തശ്ശന്റെ രോഗം ഭേദമാവും. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു.